വാർത്തകളിലേക്ക് വിശദമായി യുഡിഎഫ് യോഗം തിരുവനന്തപുരത്ത് നടക്കുകയാണ് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും അടക്കമുള്ള നേതാക്കൾ പങ്കെടുക്കുന്നു ഇരുവരുമായും കെപിസിസി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വിഡി സതീശനും നേരത്തെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു കോൺഗ്രസിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചെന്നും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമെന്നും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കെ സുധാകരൻ പറഞ്ഞു പ്രശ്നങ്ങൾ പരിഹരിച്ചതായി ഹൈക്കമാൻഡിനെ അറിയിച്ചു ചർച്ചകൾക്കായി താരിഖ് അൻവർ കേരളത്തിലേക്ക് വരില്ലെന്നും സുധാകരൻ വ്യക്തമാക്കി ഉണ്ടായി ചെറിയ പ്രശ്നങ്ങൾ അവർക്കുണ്ടായി ആ പ്രശ്നങ്ങളൊക്കെ നമ്മൾ സമൂലമായി പരിഹരിച്ചു സംതൃപ്തമായി ഒരുമിച്ച് ഒറ്റക്കെട്ടായി കഴിഞ്ഞ കാലങ്ങളിലെ പോലെ ഈ പാർട്ടിയുടെ നേതൃരംഗത്ത് സ്ഥാനമുണ്ടായാലും ഇല്ലെങ്കിലും അവരുടെ നേതൃത്വം കോൺഗ്രസ്സിന് ലഭിക്കുമെന്ന് ഉറപ്പാക്കി ഞങ്ങൾ ഇനി ചർച്ചയില്ല ചർച്ച ഇവിടെ തീർന്നു നമ്മളെല്ലാ പ്രശ്നങ്ങളും തീർത്തു പരിഹരിച്ചു വളരെ ഗൗരവതരമായ ചില കാര്യങ്ങൾ അവർ ശ്രദ്ധയിൽപ്പെടുത്തി അതിനെ നമ്മൾ ഹ്രസ്വകാലത്തേക്കും ദീർഘകാലത്തേക്കുമുള്ള നടപടികൾ സ്വീകരിക്കും എന്ന് നമ്മൾ തീരുമാനമെടുത്തിട്ടുണ്ട് നല്ല വളരെ നല്ല സൗഹൃദ അന്തരീക്ഷത്തിലാണ് ആ ചർച്ച നടത്തിയത് പരസ്പരം കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്ക് രണ്ട് കൂട്ടർക്കും കഴിഞ്ഞിട്ടുണ്ട് മുന്നണിയിലെ രണ്ട് പാർട്ടികൾ തമ്മിലുള്ള ചെറുതും വലുതുമായ ചില കാര്യങ്ങൾ കുറേ കൂടി ഒരു അടുപ്പം ഉണ്ടാകാനും കുറേ കൂടിയുള്ളൊരു ചില മുന്നണിയുടെ ചില മര്യാദകൾ അത് കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ട് എന്ന് അതേസമയം മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും തയ്യാറായില്ല മുതിർന്ന നേതാക്കൾക്കെതിരായ പരാമർശത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താനോട് വിശദീകരണം തേടാൻ കെപിസിസി നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട് വിവരങ്ങളുമായി ടി ജി സജിത്ത് ചേരുന്നു സജിത്ത് പ്രശ്നപരിഹാരത്തിന് താരിഖ് അൻവർ കേരളത്തിലേക്ക് എത്തുമെന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നതാണ് ഇപ്പോൾ പ്രശ്നം പരിഹരിച്ചു എന്ന് അറിയിച്ച് ആ യാത്ര ഇനി ഉണ്ടാകില്ല എന്ന് കെപിസിസി പ്രസിഡന്റ് പറയുമ്പോൾ ഉമ്മൻചാണ്ടിയുടെയും രമേശ് ചെന്നിത്തലയുടെയും പൂർണ്ണമായും സഹകരണത്തോടെ ഈ പ്രശ്നങ്ങൾ ഇതുവരെ ഉണ്ടായ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു എന്ന് വേണമോ നമ്മൾ മനസ്സിലാക്കേണ്ടത് കോൺഗ്രസിൽ നിലനിന്നിരുന്ന സംഘർഷ അന്തരീക്ഷം പൂർണ്ണമായി പരിഹരിച്ചു എന്നതാണ് നേതൃത്വത്തിന്റെ അവകാശവാദം കെ സുധാകരനും വി ഡി സതീശനും പറയുന്നത് അതാണ് പക്ഷേ അത് പൂർണ്ണാർത്ഥത്തിൽ അത് സാധ്യമായിട്ടുണ്ട് എന്ന് നമുക്ക് കരുതുക വയ്യ കാരണം ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഇതിനോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല പക്ഷേ ഇന്നത്തെ യോഗം ഫലപ്രദമായിരുന്നു ചില ഇടപെടലുകൾ ഉണ്ടായി അതിനോട് ഒരു അനുനയ സ്വരം പൊതുവിൽ ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട് പ്രധാന നേതാക്കളെ പരിഗണിച്ച് മാത്രമേ മുന്നോട്ട് പോവുകയുള്ളൂ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ അത് ഉണ്ടാവാത്ത തരത്തിൽ ഇനി രണ്ടാം ഘട്ട പുനഃസംഘടനയിൽ ആ പരിഗണന കിട്ടുമെന്ന ഉറപ്പാണ് കെ പി സി സിയുടെ പുതിയ നേതൃത്വം ഇവർക്ക് നൽകിയത് ഒപ്പം തന്നെ രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ നടപടി വേണമെന്ന ആവശ്യവും ഇവർ യോഗത്തിൽ ഉന്നയിച്ചു ഇതേ തുടർന്നാണ് യോഗത്തിന് തൊട്ട് പിന്നാലെ തന്നെ ഉണ്ണിത്താനോട് വിശദീകരണം തേടാൻ തീരുമാനമെടുത്തിരിക്കുന്നത് ഈ തരത്തിലേക്കാണ് പോകുന്നത് എന്തായാലും തൽക്കാലത്തേക്കെങ്കിലും കോൺഗ്രസിൽ ഒരു വെടിനിർത്തലാണ് പ്രശ്നപരിഹാരത്തിലുള്ള വഴിതെളിയിലാണ് ഉണ്ടായിരിക്കുന്നത് രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ വിശദീകരണം തേടുന്നു ഒരു നടപടിയിലേക്കെന്നുള്ള സൂചന നൽകുന്നു മുതിർന്ന നേതാക്കളെ കണക്കിലെടുത്ത് മാത്രമേ മുന്നോട്ട് പോകൂ എന്ന ഉറപ്പ് ലഭിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഉമ്മൻചാണ്ടിക്ക് രമേശ് ചെന്നിത്തലയ്ക്കും സ്വീകാര്യമായ രീതിയിലുള്ളൊരു പ്രശ്നപരിഹാരം അതിലേക്ക് നേതൃത്വം എത്തി എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇരുവരും തമ്മിലുണ്ടായിരുന്ന അനൈക്യം അതൊരു ഒന്നിച്ചിരുന്ന് സംസാരിച്ച് പരിഹരിക്കാനുള്ള ശ്രമമാണ് നടന്നത് എന്ന് വെച്ച് നിലവിൽ നടന്നിരിക്കുന്ന ഡി സി സി പുനഃസംഘടനയിൽ ഒരു തരത്തിലുള്ള മാറ്റമോ അങ്ങനെയുള്ള മാറ്റങ്ങളൊന്നുമല്ല ഉണ്ടാവുന്നത് മറിച്ച് രണ്ടാം ഘട്ട പുനഃസംഘടനയിൽ കെ പി സി സി ഡി സി സി ഭാരവാഹികളുടെ പുനഃസംഘടനയിൽ ചില കൂടുതൽ പരിഗണനകളും അല്ലെങ്കിൽ കൂടുതൽ കൂടിയാലോചനകളും ഇരുവരുമായി ഉണ്ടാകുമെന്ന ഉറപ്പാണ് നൽകിയിരിക്കുന്നത് എന്തായാലും ഈ ഉറപ്പുകൾ എത്ര കണ്ട് പാലിച്ച് മുന്നോട്ട് പോകും അതിനോട് നേതൃത്വം ഏത് തരത്തിൽ അല്ലെങ്കിൽ ഈ പ്രധാന നേതാക്കൾ ഏത് തരത്തിൽ അതിനോട് നിലപാടെടുക്കും എന്നതൊക്കെ ഇതിന്റെ തുടർഭാവിയെ നിശ്ചയിക്കുന്ന കാര്യങ്ങളാണ് എന്തായാലും ഇപ്പോൾ താൽക്കാലികമായ ഒരു വെടിനിർത്തലുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും ഇപ്പോൾ നടക്കുന്ന യു ഡി എഫ് യോഗത്തിൽ പങ്കെടുക്കുന്നതും താരിഖ് അൻവർ 8-ാം തീയതി നാളെ കഴിഞ്ഞ് ഇവിടെ വരാനിരുന്നതാണ് പ്രധാനമായും ഈ നേതാക്കളുമായി ചർച്ച ചെയ്ത ഒരു സമവായ സാഹചര്യം ഉണ്ടാക്കുകയായിരുന്നു താരിഖ് അൻവറിന്റെ യാത്രയുടെ ലക്ഷ്യം പക്ഷേ അത് മാറ്റിവെച്ചിരിക്കുന്നു കാരണം ഇപ്പോൾ തന്നെ നേതാക്കൾക്കിടയിൽ ഒരു സമവായം ഉണ്ടായി എന്നതാണ് നേതൃത്വത്തിന്റെ അവകാശവാദം അതുകൊണ്ട് തന്നെയാണ് ആ യാത്ര ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുന്നത് എന്തായാലും പുനഃസംഘടനയുടെ രണ്ടാം ഘട്ട പരിപാടികളുമായി മുന്നോട്ട് പോകും അതിൽ ഇവർക്ക് കൂടുതൽ പരിഗണന കിട്ടും എന്നൊരു ഉറപ്പും നേതൃത്വം നൽകിയിട്ടുണ്ട് ശരി ടി ജി സജിത്താണ് വിവരങ്ങൾ നൽകിയത് യു ഡി എഫ് യോഗം തുടരുകയാണ് എന്തായാലും അതിന് മുന്നോടിയായി തന്നെ കോൺഗ്രസിലെ പ്രശ്നങ്ങൾക്ക് താൽക്കാലികമായി